ഹായ് എല്ലാവർക്കും അന്വസ് കുക്ക് ആൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മത്തി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മത്തി എടുത്തിട്ടുണ്ട്. നാടൻ മത്തിയാണ്, മീഡിയം സൈസ് മത്തിയാണ് കിട്ടിയേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയെ പുരട്ടാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/3 ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, 1/4 ടീസ്പൂണേ ഉള്ളൂ, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നീട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങാനീരില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ആണെങ്കിലും ഒഴിക്കാം. പിന്നെ ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാറുണ്ട്. എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ എപ്പം മീൻ വറുത്താലും ഈ ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട്. ഒരു നുള്ള, ഇതുണ്ടോ, കാണാൻ പോലും ഇല്ല, ഒരു നുള്ള ഞാൻ ഗരം മസാല ഇടാറുണ്ട് എപ്പം മീൻ ഫ്രൈ ചെയ്താലും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യമെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത്, വെള്ളം ഓവർ കൂടണ്ട, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരുവോം വേണേ. അങ്ങനെ നമുക്കിത് വെള്ളം ഒഴിച്ച് അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെടുത്ത് വെച്ചേക്കുന്ന മത്തി ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ 2 വശവും നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് വറക്കാനായിട്ട് ഇടാനായിട്ട്. മത്തി ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മസാലകളൊക്കെ പുരട്ടുമ്പോൾ അത് മത്തിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുകയോ ചെയ്യത്തുള്ളൂ. അതൊക്കെ ഉള്ളിലൊക്കെ പിടിച്ച് കഴിഞ്ഞ് വറുത്താലേ ഉള്ളൂ നമ്മളെ മത്തിക്ക് നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ മത്തി എടുത്ത് അതിൻ്റെ 2 സൈഡും വരഞ്ഞ് വരഞ്ഞ് ഇതിലേക്ക് ഇടുകയാണേ. അങ്ങനെ എല്ലാ മത്തിയും 2 സൈഡും വരഞ്ഞ് നമ്മൾ ഈ അരപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് എടുത്ത് ഓരോ മത്തിയിലും നമുക്കിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ അരപ്പ് തേക്കുന്ന സമയത്ത് നമ്മൾ ഈ വരഞ്ഞ് വെച്ച അവിടെയൊക്കെ നന്നായിട്ട് അരപ്പ് പുരട്ടണം. അങ്ങനെ 50 മത്തിയിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ നമ്മുടെ അരപ്പ് ഇതെല്ലാം മത്തിയിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ വെക്കണം. ആ സമയം കൊണ്ട് അരപ്പെല്ലാം നന്നായിട്ട് മത്തിയിലൊക്കെ പിടിക്കും. ഒരു മണിക്കൂർ തന്നെ വേണമെന്നില്ല, ചിലർ അരമണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് വറക്കാറുണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് വറക്കേണ്ടി വരും. പക്ഷേ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ മസാലകളൊക്കെ മത്തിയെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അത് വറക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കൂടുതലും കിട്ടും. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ മത്തി വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും മീൻ വറക്കുമ്പം വെളിച്ചെണ്ണയിലാണ് വറക്കാറ്. വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മീന് കിട്ടും. അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന് കഴിയുമ്പം സാധാരണ ഞാൻ എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 കറിവേപ്പില ഇതിലിങ്ങനെ ഇടും. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് നമ്മൾ പെട്ടി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വറക്കാൻ വേണ്ടിയിടാം. ഇപ്പോൾ ഏകദേശം ഒരു 5 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മത്തിയുടെ ഒരു സൈഡൊക്കെ മുരിഞ്ഞ് കാണും. ഇനി നമുക്ക് മുരിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കത് മറിച്ചിടാം. മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് മറിച്ചിടാം. ഒരു സൈഡ് കണ്ടാൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇനി അടുത്ത സൈഡ് ഇതുപോലെ 5 അങ്ങനെ 5 കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തി നമ്മൾ മറിച്ചിട്ട് ആ സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ
നിങ്ങളുടെ എൻ്റെ ചാനൽ അന്നേഴ്സ് കുക്ക് ആൻഡ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തണം. താങ്ക് യു.